ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ വിഭവം എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കാം, ഒരു കുട്ടി മസാല ദോശ ഉണ്ടാക്കാം. അതിനുവേണ്ട ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ്, രണ്ട് സവാള, രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ക്യാരറ്റ് ആഡ് ചെയ്യാം, വളരെ ടേസ്റ്റാണ്. ഒരു ക്യാരറ്റൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും അതിരുചിയായിട്ട്, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഹോട്ടലിനേക്കാളും നല്ല ടേസ്റ്റ് നമുക്കിത് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് പീല് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ എത്ര ദോശയാണോ ഉണ്ടാക്കാൻ നോക്കുന്നത് അതനുസരിച്ച് വേണം നമ്മുടെ ഇവിടെ ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ക്യാരറ്റ് മതിയാവും. നമ്മൾ ഈ ഉരുളക്കിഴങ്ങിനേക്കാളും കുറച്ച് എമൗണ്ട് കുറവേ ആകാവൂ നമ്മൾ ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഒരു കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തത്, തീരെ ചെറുതാകരുത്, ചതുരത്തിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം എന്താ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പച്ചമുളകോ ഒരു ഒന്ന് രണ്ട് പച്ചമുളകോ മതിയാവും. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. നമുക്കതിനകത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം ഓയിലാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് സവാള കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് വാടുകയോ വേഗമോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് പൊടികളെല്ലാം ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, അത്രയും നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കൂടി പോലും മസാലയൊന്നും, ഞാൻ ഈ പറഞ്ഞ സെയിം അളവിൽ മതി. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മസാലയാണ്. നമുക്ക് ചിക്കൻ മസാല, അത് ഒരു മുക്കാൽ ടീസ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ മസാല ദോശ ഉണ്ടാക്കുമ്പോഴത്തേന് ചെറിയ രീതിയിലുള്ള മസാലയുടെ ടേസ്റ്റ് മാത്രം മതിയാവും. ഒരുപാട് മസാലയൊന്നും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഞാനീ പറഞ്ഞ അളവിൽ മാത്രം മതി. ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊരു 4-5 വിസിലിനകത്ത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി ആണെങ്കിൽ നമുക്കിത് വറ്റിച്ചെടുക്കാൻ പാടാവും. നമുക്കിനി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ട ഒരു ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടുള്ളി, രണ്ട് പച്ചമുളക്, ഇത്രയും വേണം. ഞാൻ കട്ട് ചെയ്തെടുത്ത തേങ്ങയാണ്. നിങ്ങൾ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു കാൽ കപ്പ് തൊട്ട് അരക്കപ്പ് തേങ്ങ വരെ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കടുവ് വറുത്തില്ല എന്ന് വെച്ചാൽ ടേസ്റ്റിന് കുറവില്ല. നിങ്ങൾ ഇങ്ങനെയും ചെയ്ത് നോക്കൂ, വളരെ നല്ലതാണ്. ടൈമൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റുമാണ്. അല്ല, കടുവ് വറുത്തെങ്കിൽ മാത്രമല്ല ടേസ്റ്റ്, നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോഴിവിടെ കടുവ് വറുത്ത് ഇടുകയാണ്. ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഞാൻ കടുക് താളിച്ച് ഇതിന്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടിപൊളിയുള്ള വെള്ള കളർ കട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മസാല ദോശയുടെ ഏറ്റവും വലിയ കോമ്പിനേഷൻ നമ്മുടെ വൈറ്റ് കളറ് ചട്നിയാണല്ലേ. അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുക്കറൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് തുറന്നു നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി നോക്കിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പറയുന്നത്. ഒരു കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വെള്ളം വരെ ഒഴിച്ചാൽ മതി മാക്സിമം പോയാൽ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം.
അപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് ചേർക്കേണ്ടതോ കടു വറക്കേണ്ടതോ ഒന്നുമില്ല. ഇത്രയും മാത്രം ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിയാണ് നമ്മുടെ ഈ കുട്ടി മസാല ദോശ ഉള്ളത്. അപ്പം ഞാൻ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കട്ടെ. ഇനി ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു സൈസ് ചട്നിയും കൂടെ തയ്യാറാക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു തക്കാളിയാണ് എടുക്കുന്നത്, ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തക്കാളിയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, എങ്കിൽ ഇത് ഒരുപാട് പുളിയായി പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു ചെറിയ തക്കാളിയും കുറച്ച് കൂടുതൽ സവാളയാണ് വേണ്ടത്. പിന്നെ രണ്ട് പച്ചമുളക് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു 2-3 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുറി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവ് മതി. ഇനി ഒരുപാട് വെള്ളം വറ്റിപ്പോവുകയൊന്നും വേണ്ട, ചെറിയൊരു നനവോടെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിപ്പോയത്. നമ്മുടെ ഈ തക്കാളി ചട്നി ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തക്കാളിയുടെ മുകളിലുള്ള ആ തൊലിയൊക്കെ ഒന്ന് മാറി കിട്ടും, നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് കിടന്നതിനകത്ത് മൂക്കൊന്നും വേണ്ട, 2-3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ട, കുറച്ച് 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് നല്ല കുട്ടി മസാല ദോശ ഉണ്ടാക്കാം. ഇതാ ഞാനൊരു തവി മാവെടുത്തിട്ട് ഞാനൊരു 1/2 അല്ലെങ്കിൽ 1/2 തവി മാവാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നമ്മുടെ വലിയ മസാല ദോശയൊന്നും വേണ്ട, കുഞ്ഞു മസാല ദോശ, കുഞ്ഞു കുട്ടികൾക്കും കാണുന്നവർക്കും മറ്റേ മസാല ദോശയൊക്കെ നമുക്കിത് എങ്ങനെ തിന്ന് തീർക്കുമെന്നുള്ളൊരു ടെൻഷനാണ്. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒന്ന് തൂക്കൊടുക്കുക. ഒരുപാട് നെയ്യ് എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു കുറച്ച് നെയ്യ് മാത്രം മതി. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിലത് തിരിച്ചിടാറില്ല ചിലർ, പക്ഷെ ഞാനിവിടെ തിരിച്ചിടാറുണ്ട്. അതുകൂടാകുമ്പോൾ നമ്മൾ 2 ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഈ 2 സൈഡ് ചെറിയൊരു ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ മസാല ഫില്ല് ചെയ്യാൻ പാടുള്ളൂ, എന്നെങ്കിലേ അതിന് നല്ലൊരു ടേസ്റ്റ് വരുത്തുള്ളൂ. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ തവി മസാലയാണ് നടുക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡും നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. കുട്ടി മസാല ദോശയില്ലേ, അപ്പം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഒരു പെട്ടി പോലെ ഇരിക്കും. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെയും തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഒരു മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത മസാല ദോശയും നമുക്കിങ്ങനെ തയ്യാറാക്കാം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ആവശ്യമില്ല. ഇതാണ് നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ മസാല ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ദോശ. നമ്മുടെ മസാല ദോശയും ചട്നിയും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട്, കടയിൽ കിട്ടുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ, ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.